മനുഷ്യന്റെ ഏറ്റവും വലിയ കൂട്ടുകാരാണ് നായകൾ. വളരെയേറെ സ്നേഹവും വിശ്വസ്തതയും കൂടാതെ അച്ചടക്കവും ഉള്ളവയാണിവ. ചിലർ അവരുടെ നായക്കുട്ടികളെ അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാക്കി മാറ്റുന്നതിനായി നല്ല രീതിയിൽ മെരുക്കിയെടുക്കാറുണ്ട്. എന്തെന്നാൽ നിങ്ങൾ ആരും തന്നെ നിങ്ങളുടെ കിച്ചൻ മലിനമാക്കാൻ ഇഷ്ടപ്പെടില്ലല്ലോ. കൂട്ടമായി സഞ്ചരിക്കുന്ന നായകൾ മുതൽ ലോകത്തിലെ തന്നെ ഏറ്റവും മിടുക്കനായ നായ വരെ നമുക്കിന്നിവിടെ പരിചയപ്പെടാം. നമ്പർ 10, വാക്കിംഗ് വിത്തൌട്ട് എ ലീഷ്. ഒരു നായ വളരെയേറെ അച്ചടക്കമുള്ളതും പരിശീലനം ലഭിച്ചതുമാണെന്ന് പറയാൻ സാധിക്കണമെങ്കിൽ അവയെ നമുക്ക് ചങ്ങലയോ മറ്റു ബന്ധനമോ ഇല്ലാതെ വിശ്വസിച്ചു കൊണ്ടു നടക്കാനാകണം. എല്ലാ തരത്തിലുമുള്ള പരിശീലനങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞ് ഇവയുടെ കൂടെ ബോധമില്ലാത്തവരെ നിങ്ങൾക്ക് സഞ്ചരിക്കുവാൻ സാധിക്കും. ഒരു മനുഷ്യൻ ചങ്ങലയാൽ ബന്ധിപ്പിക്കാത്ത 5-6 നായകളുമായി ഒരു തെരുവിലൂടെ സഞ്ചരിക്കുന്നതാണ് നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത്. ഇതിൽ നിങ്ങൾ ആശ്ചര്യപ്പെടുകയാണെങ്കിൽ വരാൻ പോകുന്ന കാഴ്ചകൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തും. വളരെ നന്നായി പരിശീലിപ്പിച്ചതിനാൽ അതിന് പ്രതിഫലമായി പരിശീലകൻ തെരുവിൽ എവിടെ പോയാലും ഈ നായകൾ അയാൾ പറയുന്നിടത്തെല്ലാം അനുസരണയോടെ ഇരിക്കുകയും അയാൾ തിരിച്ചു വന്നയുടനെ എഴുന്നേറ്റ് അദ്ദേഹത്തെ പിന്തുടരുകയും ചെയ്യുന്നു. മനുഷ്യരായ നമുക്ക് പോലും ഇല്ലാത്തത്ര അച്ചടക്കവും അനുസരണയുമാണ് ഈ നായകൾക്കുള്ളത്. ഒരിടത്ത് കുറച്ച് നിമിഷങ്ങൾ അനങ്ങാതെ നിൽക്കാൻ പറഞ്ഞാൽ നമുക്ക് മിക്കവർക്കും അതിന് കഴിയുകയില്ല. അതുപോലെ തന്നെ ഒരു നായയെ ഇത്തരത്തിൽ പരിശീലിപ്പിക്കുമെന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോഴാണ് 5-6 നായകളെ ചങ്ങലയില്ലാതെ നടക്കാൻ ഈ മനുഷ്യൻ പരിശീലിപ്പിച്ചത്. നമ്മളിൽ പലരും ഒരു നായയെ ചങ്ങലയാൽ ബന്ധിപ്പിച്ചാൽ പോലും തെരുവിലൂടെ നടത്തിക്കൊണ്ടു പോകാൻ ധൈര്യപ്പെടാറില്ലല്ലേ. നമ്പർ 9, വേൾഡ്സ് സ്മാർട്ടസ്റ്റ് ഡോഗ്. ഏറെയൊന്നും ചിന്തിച്ച് കുഴപ്പത്തിലാകേണ്ട. ലോകത്തിലെ ഏറ്റവും മിടുക്കനും അച്ചടക്കമുള്ളവനും പരിശീലനം ലഭിച്ചതുമായ എല്ലാ നായകളും പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത വിധം അനുസരണാശീലമുള്ളവരാണ്. ഈ നായയും വളരെ അനുസരണാശീലമുള്ളവയാണ്. നമ്മുടെ സ്കൂബി ഡൂവിനെ പോലെ ഒരു നായയാണിത്. എന്നാൽ സംസാരിക്കാൻ സാധിക്കില്ലെന്നും ഒന്നിന്റെയും പിന്നാലെ പോകില്ലെന്നുമുള്ള വ്യത്യാസമേ ഈ നായയ്ക്കുള്ളൂ. തന്റെ യജമാനന്റെ ആജ്ഞകൾ അനുസരിക്കുന്ന ഈ നായയാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത്. ക്യാമറയുടെ പിന്നിലുള്ള ആൾ ഓരോ കമാൻഡുകൾ പറയുമ്പോഴും ഈ നായ അതെല്ലാം തന്നെ നല്ല രീതിയിൽ അനുസരിക്കുന്നു. അതിസൂക്ഷ്മമായ ജാഗ്രതയോടെയാണ് ഈ നായ ഓരോന്നും ചെയ്യുന്നത്. പലപ്പോഴും നമുക്കില്ലാത്തതും അതാണ്. വളരെയേറെ പരിശീലനം ലഭിച്ചതിനാൽ ഈ നായയ്ക്ക് ആജ്ഞയനുസരിച്ച് തറയിൽ കിടക്കുന്ന ബിസ്ക്കറ്റ് എടുക്കാനുള്ള ആഗ്രഹം വരെ പിടിച്ചു നിർത്താൻ സാധിക്കും. എന്താജ്ഞയാണെങ്കിലും അത് അക്ഷരം പ്രതി അനുസരിക്കുകയും ചെയ്യും. നമ്മൾ പോലും അനുസരണയുടെ കാര്യത്തിൽ കുറച്ച് പിറകിലായിരിക്കും. ലോകത്തിലെ തന്നെ ഏറ്റവും മിടുക്കനായ നായ ഇതാകാൻ ഒരു വലിയ കാര്യം കൂടിയുണ്ട്. എന്തെന്നാൽ ഇവളായിരിക്കും ഈ ഭൂമിയിലെ തന്നെ ഏറ്റവും കൂടുതൽ ബുദ്ധി സാമർഥ്യമുള്ള ജീവി. മനുഷ്യർക്ക് പോലും ഈ നായ ചെയ്യുന്നതിന്റെ പകുതി കാര്യം ചെയ്യാൻ സാധിക്കുകയില്ല. നമ്പർ 8, 200 ഡോഗ്സ് 1 ട്രെയിനർ. ഒരാൾക്ക് 200 നായ എന്നത് വളരെ കൂടിയൊരു കാര്യമാണ്. എന്നുവെച്ച് ഇത്രയും അധികം നായകളെ മെരുക്കിയെടുക്കാൻ ആർക്കും സാധിക്കില്ലെന്ന് തെറ്റിദ്ധരിക്കരുത്. അതുകൊണ്ട് തന്നെയാണ് ഇത് ചെയ്യാൻ തീരുമാനിച്ചയാൾ തികച്ചും വിചിത്രനാകുന്നത്. സത്യത്തിൽ ഇത് വളരെ ആശ്ചര്യകരമായ ഒന്നാണ്. 200 നായകളെ പരിശീലിപ്പിക്കുക എന്നത് തികച്ചും പരിശ്രമകരവും കഠിനവുമായൊരു ജോലി തന്നെയാണ്. എന്നാൽ ഈ സ്ത്രീ അതൊരു കലയാക്കി മാറ്റിമറിച്ചു. തിരിച്ചറിയാത്ത സ്വാധേറിയ ഒരു നിര മാംസത്തിൽ നിന്നും ദൂരെ മാറി നിൽക്കാൻ ഈ നായകളെ അവർ പരിശീലിപ്പിച്ചു. ചില സമയം ആ പരിശീലകൻ ഈ നായകളെ അഴിച്ചുവിടും. ഈ സമയത്താണ് വിശന്നിരിക്കുന്ന നായകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന രസകരമായ കാഴ്ച കാണുവാൻ സാധിക്കുന്നത്. മാംസത്തിന്റെ കുമ്പാരത്തിന്റെ മുന്നിൽ അനുസരണയോടെ നിൽക്കുന്ന ഈ നായകളെ കാണുമ്പോൾ അവനെ കൺട്രോൾ ചെയ്യുന്ന പരിശീലകനെ അഭിനന്ദിക്കാൻ തോന്നും. ഒരു നായയെ തന്നെ പരിശീലിപ്പിക്കാൻ ഏറെ പ്രയാസമാണ്. അപ്പോഴാണ് വിശന്നിരിക്കുന്ന 200 നായകളെ കൺട്രോൾ ചെയ്യുന്ന ഈ സ്ത്രീ ഒരത്ഭുതമാകുന്നത്. ഈ സ്ത്രീയും അവരുടെ കൂടെയുള്ളവരും നായകളെ പരിശീലിപ്പിക്കുന്നത് ഒരു കലയാക്കി മാറ്റിയിരിക്കുകയാണ്. അനുസരണയുടെയും പരിശീലനത്തിന്റെയും ഫലമാണിത്. നമ്പർ 7, വേൾഡ്സ് ബെസ്റ്റ് ട്രെയിൻ ഡോഗ്സ്. നല്ല പരിശീലനം ലഭിച്ച ഒരുപാട് നായകൾ ഈ ലോകത്തുണ്ട്. എന്നാൽ അങ്ങനെ പരിശീലിപ്പിച്ച നായകളെ കാണണമെങ്കിൽ നിങ്ങൾ ക്രാഫ്റ്റ് ഡോഗ് ഷോയിൽ പോകണം. ഷോയിലുള്ള എല്ലാവരും മിടുക്കരാണ്. ഈ ഷോയുടെ ഭാഗമായി പെർഫോം ചെയ്യുന്ന ഒരു നായയാണ് നിങ്ങൾ കാണുന്നത്. അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ചയാണിത്. എല്ലാ നായകളും സാധാരണ തരത്തിലുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചപ്പോൾ ഈ നായയും അവയുടെ ഉടമസ്ഥയും വളരെ അർത്ഥപൂർണമായ ഒരു കാര്യം കാഴ്ചവെക്കാൻ തീരുമാനിച്ചു. ശരിക്കു പറഞ്ഞാൽ ശ്രദ്ധേയമായൊരു കാര്യമാണിത്. ഈ നായയും അതിന്റെ ഉടമസ്ഥയും ഒരു പട്ടാളക്കാരനെയും അവന്റെ ജീവൻ രക്ഷിക്കുന്ന ഒരു നായയെയും അവതരിപ്പിക്കാൻ ശ്രമിച്ചു. കഥയുടെ തുടക്കം പൊട്ടിത്തെറിക്കുന്ന ഒരു ഗ്രനേഡിൽ നിന്നാണ്. അതിനുശേഷം തന്റെ യജമാനന് CPR കൃത്രിമ ശ്വാസവും കൊടുക്കുന്ന നായയെയും ഇവർ അവതരിപ്പിച്ചു. ഇതൊരു ഡോഗ് ഷോ ആണെങ്കിൽ കൂടിയും പല സിനിമകളിൽ പോലും ഇല്ലാത്തൊരു സന്ദേശം ഈ ഷോയിലൂടെ അവർ അവതരിപ്പിക്കാൻ ശ്രമിച്ചു. ഇത്തരത്തിലുള്ള ഒരു പെർഫോമൻസ് ഇങ്ങനത്തെ ഷോകളിൽ കാണാറേയില്ല. ഒരു കഥ പറയുന്ന പോലെ തുടക്കം മുതൽ ഒടുക്കം വരെ ആ നായയും യജമാനനുമായുള്ള ബന്ധം വളരെ കൃത്യമായി അവരിതിലൂടെ അവതരിപ്പിച്ചു. നമ്പർ 6, വെയിറ്റിംഗ് ഫോർ ട്രീറ്റ്സ്. നന്നായി പരിശീലനം ലഭിച്ച നായകൾ അവരുടെ ഭക്ഷണത്തിനായി കാത്തിരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ആശ്ചര്യം തോന്നും. തന്റെ ഉടമസ്ഥൻ ഭക്ഷണം നൽകാൻ വേണ്ടി ഒരു മേശയുടെ ചുറ്റും കാത്തിരിക്കുന്ന ഒരു കൂട്ടം നായകളെയാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത്.
ഇവർ തീർച്ചയായും ക്ഷമയോടെ കാത്തിരിക്കണം. എന്തെന്നാൽ ഇവരുടെ ഉടമസ്ഥയ്ക്കറിയാം വെറുതെ ഭക്ഷണം കൊടുത്താൽ ഇവരെല്ലാം കൂടി ആ മേശ തകർക്കുമെന്ന്. അതിനാൽ ഉടമസ്ഥ ഇവർക്ക് ഓരോരുത്തർക്കുമായി ഭക്ഷണം നൽകാൻ തുടങ്ങി. ഈ ഉടമസ്ഥയുടെ വിരലുകളെല്ലാം തന്നെ ബാക്കിയുണ്ടായത് വലിയൊരു കാര്യമാണ്. കാരണം ഈ നായകളെല്ലാം തന്നെ അത്രയ്ക്ക് വിശന്നിരിക്കുകയായിരുന്നു. തങ്ങളുടെ ഭക്ഷണത്തിന്റെ കൂടെ അല്പം മനുഷ്യമാംസം കിട്ടിയാലും ഇവർ വിശപ്പിന്റെ ഇടയിൽ മനസ്സിലാക്കില്ല. കുട്ടികൾ ഉള്ളവർക്കറിയാം എത്ര പ്രയാസമാണ് ഓരോ കുട്ടിയെയും തന്റെ ഊഴം എത്തുന്നതുവരെ കാത്തിരിക്കാൻ പഠിപ്പിക്കുക എന്നത്. ഈ നായകളെല്ലാം വളരെയേറെ വിശപ്പുള്ള ജീവികളാണ്. അവരെ കാത്തിരിക്കാൻ പഠിപ്പിക്കുക എന്നത് വളരെ ശ്രമകരമാണ്. നായകൾ ഒരിക്കലും അവയ്ക്ക് കളിക്കാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കാറില്ല. നമ്പർ 5, അലക്സ ലോവൻബർഗ്. ജർമ്മൻകാർക്ക് അവരുടെ നായകളെ വളരെയധികം ഇഷ്ടമാണ്. എന്നാൽ ഇതുപോലൊരു ഷോ നിങ്ങൾ കണ്ടിരിക്കാൻ വഴിയില്ല. അലക്സ ലോവൻബർഗ് ഒരു ചെറുപ്പക്കാരിയായ ഡോഗ് ട്രെയിനറാണ്. അതുപോലെ തന്നെ വളരെ കഴിവുള്ളവളും. ഇതുപോലെ വേറൊരു പെർഫോമൻസ് നിങ്ങൾ കണ്ടിരിക്കാൻ സാധ്യതയില്ല. മാത്രമല്ല ഇവർ ജർമ്മനി ഗോട്ട് ടാലന്റ് വിജയിച്ചിട്ടുമുണ്ട്. നായകളെ ഉൾപ്പെടുത്തിയിട്ടുള്ള റിയാലിറ്റി ഷോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന അലക്സയുടെ ട്രെയിനിങ് നിങ്ങളെ ആശ്ചര്യപ്പെടുത്തും. അതിമനോഹരമായ ഈ ഷോയിൽ എല്ലാ നായകളും എത്ര മനോഹരമായാണ് അലക്സയുടെ ആജ്ഞകളനുസരിച്ച് പെർഫോം ചെയ്യുന്നതെന്ന് കണ്ടുനോക്കൂ. അലക്സ പറയുന്നതനുസരിച്ച് കിടന്ന് ഉരുളുന്നത് മുതൽ വളയത്തിൽ കൂടി ചാടുന്നതുവരെ, കൂടാതെ കോങ്ക അവതരിപ്പിക്കുന്ന നായകൾ വരെയുണ്ട്. മനുഷ്യരെക്കാൾ നന്നായി ഇവർ കോങ്ക അവതരിപ്പിക്കുന്നു. ഒന്നോർക്കണം, ഈ നായകൾ ഒരു തരത്തിലുമുള്ള ലഹരികൾക്ക് അടിമയല്ല. അതുതന്നെ ഇവർക്ക് വലിയൊരു നേട്ടമാണ്. 2014 തിരിഞ്ഞു നോക്കുമ്പോൾ അലക്സയുടെ കഴിവ് കാരണം അവൾ ഡയറക്റ്റായി അടുത്ത റൗണ്ടിലേക്ക് പ്രവേശിക്കുകയുണ്ടായി. ഒരു നായ പരിശീലകയായി അലക്സയുടെ കഴിവ് അപാരം തന്നെയാണ്. നായകളെ വെച്ച് ഇത്ര നന്നായി ഒരു ഷോ കൊറിയോഗ്രാഫ് ചെയ്യുക എന്നത് വലിയൊരു കാര്യം തന്നെയാണ്. നമ്പർ 4, റോൾ കോൾ. നമ്മുടെ അറ്റൻഡൻസ്, റോൾ നമ്പർ എന്നിവ വിളിക്കുന്നത് പഴയ സ്കൂളിനെ ഓർമ്മപ്പെടുത്തുന്ന ഒന്നാണ്. കണ്ണട വെച്ച ടീച്ചർ നമ്മുടെ പേരുകൾ വിളിച്ച് ഹാജർ രേഖപ്പെടുത്തുക ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് തരുമല്ലേ. ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നത് എന്തെന്നാൽ ഉടമസ്ഥർ അവരുടെ പേര് വിളിക്കുമ്പോൾ അച്ചടക്കത്തോടെ കൂട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്ന നായകളെയാണ്. എന്നാൽ ഏറ്റവും രസകരമായ സംഭവം അവസാനത്തെ നായയുടേതാണ്. ഉടമസ്ഥൻ എക്കോ എന്നുള്ള പേര് വിളിക്കുമ്പോൾ ആ നായ അവിടുന്ന് അനങ്ങുന്നില്ല. എന്നാൽ അയാൾ ഈ പേര് 2 വിളിച്ചു കഴിയുമ്പോൾ ശരിക്കും ഒരു എക്കോ പോലെ തോന്നിക്കുമ്പോൾ ആ നായ മറ്റുള്ളവരെ പോലെ സന്തോഷത്തോടെ കൂട്ടിൽ നിന്നും പുറത്തേക്ക് ഓടി വരുന്നത് നമുക്ക് കാണാം. എപ്പോഴും തമാശക്കാരനായ ഒരു നായ ഉള്ളത് വളരെ നല്ലതാണ്. നമ്പർ 3, സ്പാനിഷ് പോലീസ് ഡോഗ്സ്. നായകൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം അവരുടെ എനർജിയാണ്. ചലിക്കുന്ന വസ്തുവിന്റെ കൂടെ ഒരു ഗുരുത്വാകർഷണം ഉള്ള പോലെ സഞ്ചരിക്കുന്നത് നായകൾക്ക് വളരെ ഇഷ്ടമാണ്. അതിപ്പോൾ മനുഷ്യരോ മൃഗങ്ങളോ മറ്റെന്തു വസ്തുവാണെങ്കിലും അവർ അതിന്റെ പിന്നാലെ കുതിച്ചു പായാറുണ്ട്. എന്നാൽ പോലീസ് നായകൾ കുറച്ച് വ്യത്യസ്തരാണ്. ഈ വീഡിയോ ഒരു പോലീസ് ഡെമോൺസ്ട്രേഷന്റേതാണ്. എത്രമാത്രം നന്നായാണ് നായകൾ പരിശീലിക്കപ്പെട്ടത് എന്നതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണിത്. ഈ ഷോയിൽ പോലീസുകാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഈ നായയുടെ ശ്രദ്ധ തിരിക്കാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ ഇവയുടെ ശ്രദ്ധ തെറ്റിക്കാൻ സാധിക്കുകയില്ലെന്ന് ഇതിൽ നിന്നും വ്യക്തമാകുന്നു. അതുകഴിഞ്ഞ് ഇവർ തങ്ങളുടെ ആജ്ഞ എത്രമാത്രം കൃത്യമായാണ് അനുസരിക്കുന്നതെന്ന് ഇവർ കാണിച്ചു തരുന്നു. ഒന്നോ രണ്ടോ പേർ കുറച്ച് അനുസരണക്കേട് ഇടയ്ക്ക് കാണിക്കുമെങ്കിലും എത്രമാത്രം നന്നായാണ് ഇവരെ പരിശീലിപ്പിച്ചിരിക്കുന്നതെന്ന് ഈ വീഡിയോയിൽ കാണുവാൻ സാധിക്കും. നമ്പർ 2, ഫ്രീ സ്റ്റൈലിംഗ് ഡോഗ്. വളരെ കുറച്ച് ഓണേഴ്സ് മാത്രമേ ഒരു ഡോഗ് ഷോയിൽ അൺഇംപ്രവൈസ്ഡ് ഫ്രീ സ്റ്റൈൽ പെർഫോമൻസ് കാഴ്ചവെക്കൂ. സാധാരണ നന്നായി കൊറിയോഗ്രാഫ് ചെയ്ത് സ്ഥിരമായി പരിശീലിപ്പിച്ച പെർഫോമൻസ് ആണ് എല്ലാവരും ചെയ്യുക. എന്നാൽ ഒരു പരിശീലനവും ലഭിക്കാത്ത ഒരു പെർഫോമൻസ് കണ്ടാൽ അത് തീർത്തും ആശ്ചര്യകരമാണ്. ഈ വീഡിയോയിൽ ഒരു നായയും അവയുടെ ഉടമസ്ഥയും ഒരു പരിശീലനവും ഇല്ലാതെ സ്പോട്ടിൽ വെച്ച് അബ്ബയുടെ ടൂണിനോട് ചേർന്ന് പെർഫോം ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത്. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണെങ്കിലും ഇത് വളരെ നന്നായിരിക്കുന്നു. തന്റെ ഉടമസ്ഥൻ ഏതു തരത്തിലുള്ള സ്റ്റെപ്പുകൾ ചെയ്താലും ആ വലിയ നായ അത് അനുസരിക്കും. അതും ഒരുമിച്ച് തന്നെ. ഡോഗ് ഷോകളിൽ ഇത് വളരെ അപൂർവമാണ്. എന്നാൽ കാണാൻ വളരെ ആശ്ചര്യകരവുമാണ്. മനുഷ്യനും അവരുടെ വളർത്ത് ജീവിയുമായുള്ള ബോണ്ടിംഗ് കാണാൻ എത്രത്തോളം ശക്തമാണെന്ന് ഇത് കാണിച്ചു തരുന്നു. ജിംനാസ്റ്റിക് പോലെ ഡോഗ് ഫ്രീ സ്റ്റൈലിംഗ് അത്രയ്ക്ക് എളുപ്പമൊന്നുമല്ല. മുൻപ് കണ്ടിട്ടില്ലാത്ത ഒരു കാര്യം അതുപോലെ അനുകരിക്കുന്നത് കണ്ടിരിക്കാനും നല്ല രസമാണ്. ഒരു ബുദ്ധിമുട്ടോ പ്രശ്നമോ ഇല്ലാതെ ഈ നായയെ ഇത് കാണിക്കുന്നത് തീർത്തും അതിശയകരമാണ്. നന്നായി ട്രെയിൻ ചെയ്ത ഒരു നായയ്ക്ക് മാത്രമേ ഇത് സാധിക്കൂ. നമ്പർ 1, ബ്രിട്ടാനി ദ ജർമ്മൻ ഷെപ്പേർഡ്. നായകൾ പൊതുവെ അവരുടെ ജിംനാസ്റ്റിക് ടാലന്റിന് പ്രശസ്തരല്ല. ബ്രിട്ടാനി വെറുമൊരു നായയല്ല, ഒട്ടേറെ കഴിവുകളുള്ള ഒരു സൂപ്പർ ഹീറോ ആണ് ബ്രിട്ടാനി എന്ന ജർമ്മൻ സൂപ്പർ ഹീറോ. അസാമാന്യ മെയ്വഴക്കമുള്ള ഒരു നായ, ഒരു സ്പൈഡർമാനെ പോലെയുള്ള നായയാണിവൾ. ഈ ഫൂട്ടേജ് കാണുമ്പോൾ തന്നെ മനസ്സിലാകും എത്രമാത്രം അതിശയകരമാണ് ബ്രിട്ടാനിയുടെ ജിംനാസ്റ്റിക് എന്ന്. തന്റെ ഉടമസ്ഥയുടെ മുകളിൽ കിടന്ന് ഉറങ്ങുകയാണെങ്കിലും പുറകെ നടന്ന് വലിക്കുകയാണെങ്കിലും എടുത്തുചാടി മറിയുകയാണെങ്കിലും ഒക്കെ വളരെ മികച്ച രീതിയിലാണ് അവൾ ചെയ്യുന്നത്. ഈ നായയ്ക്ക് ചെയ്യാൻ സാധിക്കാത്ത ട്രിക്ക് ഒന്നും തന്നെയില്ല. ബ്രിട്ടാനിയെ പോലെ സമർത്ഥമായി ജിംനാസ്റ്റിക് ചെയ്യുന്ന ഒരു നായയെ കണ്ടുപിടിക്കുക എന്നത് അസാധ്യമാണ്. യഥാർത്ഥ ജീവിതത്തിലല്ലെങ്കിലും ഹോങ്കോങ് ഫുയിയാണ് ഇവളുമായി സാമ്യം തോന്നുന്ന മറ്റൊരു കഥാപാത്രം.
എന്നാൽ ഇപ്പോൾ ഇവർ റിട്ടയർ ആയിരിക്കും. ഈ വീഡിയോയിൽ നിന്ന് നന്നായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബ്രിട്ടാനി നന്നായി പരിശീലനവും അച്ചടക്കവും ഉള്ള ഒരു നായ മാത്രമല്ല, തന്റെ ഉടമസ്ഥയുടെ കൂടെ ഏറെ സന്തോഷത്തോടെ കളിക്കുന്ന ഒരു നായ കൂടിയാണ് ബ്രിട്ടാനി. അവളുടെ സന്തോഷത്തോടെയുള്ള മുഖം നോക്കൂ. ബ്രിട്ടാനിയെ പോലെ കായികാഭ്യാസിയായ ഒരു നായ ഉണ്ടാകുക എന്നത് എളുപ്പമല്ല. നമ്മുടെ ഇന്നത്തെ കഥ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്താൻ മറക്കില്ലല്ലോ.